നടൻ സാബുമോന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വൈറ്റില മേൽപ്പാലത്തിലൂടെ കാറുമായി യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവമാണ് സാബുമോൻ പങ്കുവെക്കുന്നത്. യാത്ര ചെയ്തപ്പോൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്ന് താരം പറയുകയാണ്. തലയിടിച്ച് ചിതറി മരിച്ചേനെ, തലനാരിഴക്ക് രക്ഷപ്പെട്ടു. മുന്നറിയിപ്പ് തന്ന V4 നന്ദി. ഇനിയും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുമായി വരണേയെന്ന് സാബുമോൻ പറയുന്നു. സുഹൃത്തുക്കളുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ വൈറ്റില മേൽപ്പാലത്തിലെ മെട്രോ ഗാർഡിന് സമീപത്തെത്തുന്നതും തുടർന്ന് സാബുമോൻ പറയുന്ന ഡയലോഗും ആളുകളിൽ ചിരി പൊട്ടിക്കും. മേൽപ്പാലത്തിലൂടെ ഉയരമുള്ള വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മെട്രോ ഗാർഡിൽ തട്ടുമെന്ന് പ്രചാരണമുണ്ടായിരുന്നു. ഈ വിമർശനങ്ങൾക്ക് മറുപടി എന്നോളമായിരുന്നു സാബുമോന്റെ ഈ വീഡിയോ ട്രോൾ. വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ പൊതുഗതാഗതത്തിന് തുറന്നു കൊടുത്തതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കുവച്ച ചിത്രവും സൈബർ ലോകത്ത് ചർച്ചയായിരുന്നു. വൈറ്റില ഫ്ലൈഓവറിൽ മെട്രോ ഗാർഡിന് താഴെ കൂടി ഒരു കണ്ടെയ്നർ ലോറി കടന്നു പോകുന്ന ചിത്രമാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. വിമർശകർക്കുള്ള ചുട്ട മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയതെന്നാണ് ഒരു കൂട്ടം ആളുകൾ പ്രതികരിച്ചത്. വൈറ്റില മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മെട്രോ ഗാർഡിൽ തട്ടുമെന്ന ആദ്യഘട്ടങ്ങളിൽ വ്യാപക പ്രചാരണമുണ്ടായിരുന്നു. ഉയരം കൂടിയ വാഹനങ്ങൾ കുനിഞ്ഞു പോകേണ്ടി വരും എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. അതേസമയം വൈറ്റില മേൽപ്പാലം ഉദ്ഘാടനത്തിന് മുൻപ് യാത്രക്കാർക്കായി തുറന്നു നൽകിയ സംഭവം ചർച്ചയായിരുന്നു. ഉദ്ഘാടനത്തിന് മുൻപ് തുറന്നു നൽകിയ V4 കേരള സംഘടന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. V4 കേരള പ്രവർത്തകരെ പിന്തുണച്ച് സിനിമാ മേഖലയിലടക്കം നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. ഉദ്ഘാടകന്റെ സൗകര്യത്തിന് തുറന്നു കൊടുക്കാനല്ല ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പാലം പണിതത് എന്ന് കൊച്ചിക്കാരെ ആരും പഠിപ്പിക്കേണ്ട. ഏതായാലും ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട കൊച്ചിയിലെ പുതിയ കുട്ടികളുടെ ചങ്കൂറ്റത്തിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് പിന്നാലെയായിരുന്നു വൈറ്റില മേൽപ്പാലം പൊതുഗതാഗതത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുറന്നുകൊടുത്തത്. ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. മികവോടെ വികസനം പൂർത്തിയാക്കിയതിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ടാകാം. ഫണ്ടില്ലാതെ പണി മുടങ്ങിയപ്പോഴും ഒരു പാലം തകരാറിലായപ്പോഴും ഇവരെ കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുൻപ് പാലം തുറന്നവരെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. വൈറ്റിലയിൽ 10 മുതൽ 45 മിനിറ്റ് വരെയാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. അത് ഇടറോഡുകളിലേക്കും വ്യാപിക്കുന്നതോടെ ഗതാഗതം സാധാരണ നിലയിലാകാൻ ചിലപ്പോൾ 1 മണിക്കൂറോളം വേണ്ടിവരുമായിരുന്നു. ഇന്ധന നഷ്ടവും വാഹനങ്ങളുടെ തേയ്മാനവും പരിസ്ഥിതി മലിനീകരണവും വേറെ. ഇതിൽ നിന്നാണ് ഏറെ നാളുകൾക്ക് ശേഷം മോചനം ഉണ്ടായിരിക്കുന്നത്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.